സത്യം പറഞ്ഞു തരണ്ടി ഇവിടെ വന്നത്. അയ്യോ ഞാൻ വെറുതെ വന്നതാ. ഇനി ഞാൻ തന്നെ വെറുതെ വിടില്ല. ആ രാമേന്ദ്രനെ കാണാൻ വന്നതല്ലേ, അവൻ ഇവിടെ ഒരേയുണ്ട്. അയ്യോ രാമേന്ദ്രനെ പറ്റി എനിക്ക് യാതൊരു വിവരമില്ല, നന്നേ ഞാൻ പറഞ്ഞല്ലോ. അയ്യോ അയ്യോ അല്ല കൊല്ലല്ലേ, അല്ല കൊല്ലല്ലേ, അയ്യോ 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 തനിക്ക് അറിയില്ല അല്ലേ. അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ അയ്യോ എന്താ ആ ഗീതര തലയിൽ വലിയ കല്ല് വീണു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക, മരിച്ചു പോകുമെന്നാ കേട്ടത്. ഒന്ന് വേഗം നോക്കി നീ ഒരു ഒറ്റ ഒരുത്തൻ കാരണവിടെ ഞാൻ നിനക്ക് അനുഭവിക്കേണ്ടി വന്നു. അതൊന്നും ഇപ്പൊ പറയണ്ട, എന്റെ കൂടെ അങ്ങനെ. ഇയാളാണ് ഗോപാലൻ. ഓഹോ, രാമേന്ദ്രന്റെ അമ്മാവനാണല്ലേ. ആര്? ആരുടെ അമ്മാവൻ? നിനക്ക് ആവശ്യമുള്ള പണം തരും. രാമേന്ദ്രനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തുറന്നു പറയണം. എത്ര രൂപ തന്നാലും അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. അറിയില്ലെങ്കി വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അത് ശരിയാണ്. കസുപ്പ, നമ്മുടെ ബംഗ്ലാവ് ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒന്ന് ഭംഗിയായിട്ട് സൽക്കരിച്ചിട്ട് വിടും. അയ്യോ ഒന്നും വേണ്ട. അതൊക്കില്ല, ഇവിടെ വന്നാ ഞങ്ങൾ അങ്ങനെ സൽക്കരിക്കാതെ വെളിയിലാവിടിച്ചോ. മതിയോ ആശാനെ? മതി, എന്നാലും ഒഴിച്ചോ, പേടിക്കണ്ട. ഞാൻ പഴയ ഷാപ്പ് കണ്ടതാക്ക കുടത്തോടു കൂടി കുടിക്കുന്നതിനോട. എങ്ങനെയുണ്ട് ഗോപാല? ഇപ്പൊ ഞാൻ സ്വർഗത്തിലാ. ഇവരെയും കൊത്തിക്കൊണ്ട് പറക്കാൻ തോന്നുന്നു. വളരെ സന്തോഷം. രാമൻകുട്ടി ഇയാൾ അനന്തരവൻ തന്നെയാണെന്ന് അവ വളരെ രഹസ്യം പറയാൻ പാടില്ല. ഒന്ന് പറയട്ടെ? പറയട്ടെ, നിങ്ങൾ ആരോടും പറയരുത്. രാമൻകുട്ടി എന്നല്ല അവന്റെ പേര്, രാമേന്ദ്രൻ എന്നാ. പക്ഷെ രാമൻ സ്ഥലത്തുള്ള കാര്യം ബാലകൃഷ്ണൻ അറിയരുത്. ഏത് ബാലകൃഷ്ണൻ? എന്നെ കാറി കയറ്റിക്കൊണ്ട് തല്ലിയവൻ. അത് ബാലകൃഷ്ണനാണ്? അല്ല, നിന്റെ തമ്പ കൃഷ്ണൻ. അവന്റെ അച്ഛൻ രാമചന്ദ്രന്റെ കുടുംബം തൊലച്ചവനാ. എന്നിട്ട് എന്റെ അനന്തരവും വെറുതെ വിടുവോ? രാമചന്ദ്രൻ ബാലകൃഷ്ണന്റെ അച്ഛനെ തന്നെ. ഇപ്പൊ രണ്ടുപേരും പരസ്പരം കൊല്ലാൻ നടക്കുക. പറഞ്ഞതാരും കേട്ടില്ലല്ലോ. ഞങ്ങൾ ആരും കേട്ടില്ല. മതി അമ്മേ, ചീരിയും പാമ്പ് ഒരേ കൂട്ടിൽ കെട്ടിരിക്കുകയാണ്.
പക്ഷേ തമ്മിൽ തമ്മിൽ അറിഞ്ഞുകൂടുന്ന മാത്രം. എടാ, ഇതാണ് നല്ല സന്ദർഭം. ശത്രുക്കളെ പരസ്പരം കാണിച്ചു കൊടുത്താൽ മതി, അവർ തമ്മിൽ തമ്മിൽ തല്ലി ചത്തുകൊള്ളു. ചേട്ടാ, അയ്യോ, ഞാൻ എവിടെയല്ല അന്വേഷിച്ചപ്പാ, എനിക്ക് വയ്യ. എടാ റാസ്കൽ, ഗീതയ്ക്ക് അബദ്ധം പറ്റി ആരാ പറഞ്ഞത്? അയ്യോ, അബദ്ധം പറ്റിയതാ, വേറൊരു പെണ്ണിന്റെ തലയിലാ കല്ലി വീണത്. ഇപ്പൊ ആരുടെ തലയിൽ കല്ലി വീണെന്ന് പറയാനാ നീ? അയ്യോ, നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കേണ്ട വേറൊരുത്തിനെ കാണിച്ചു തരാനാ ഞാൻ വന്നത്. ആരാടാ? രാമേന്ദ്രൻ. എവിടെ? എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവനാ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അതാരാ? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. അതാ വരുന്നുണ്ടോ? എടാ, ഇത് രാമൻകുട്ടിയല്ലേ? ഇവനാ നിങ്ങൾ അച്ഛനെ കൊന്ന, ഇവന്റെ ഒറിജിനൽ പേര് രാമേന്ദ്രൻ. അവിടെ ഇവൻ പറയുന്നത് കേട്ടോ, നീയാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്. അയ്യോ, ഞാൻ പറയും സത്യമാ. ഇവൻ പറയുന്നത് നിന്റെ പേര് രാമേന്ദ്രൻ എന്നാണെന്ന്. സത്യമാ ഞാൻ പറഞ്ഞത്. എടാ, നിനക്കും നിന്റെ മുതലാളിക്കും ഞങ്ങൾ ലോക്യമായി കഴിയുന്ന ഇഷ്ടമല്ല അല്ലേ? നിന്നെ പോലുള്ള ക്ഷുദ്രജീവികളെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പറയല്ലേ, ഈ രഹസ്യം നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപേ ശത്രുവിനെ കണ്ടുപിടിക്കാമായിരുന്നു. എന്നായാലും ഞാൻ കണ്ടുപിടിക്കും, പക്ഷെ ഇനി ആ ചുമതല എനിക്ക് വിട്ടുതരും. വേണ്ട രാമൻകുട്ടി. വേണം. നീ ആ ശത്രുവിനെ കണ്ടാൽ ആ നിമിഷത്തിൽ അവനെ കൊല്ലില്ലേ? തീർച്ചയായും കൊല്ലും. കൊന്നാൽ നീ ജയിലിൽ പോകേണ്ടി വരും, എന്റെ പെങ്ങളുടെ ജീവിതം പാഴാക്കും. ഞാൻ ജയിലിൽ പോയാലും മരിച്ചാലും വേദനിക്കാൻ ആരുമില്ല. നീ എന്റെ പെങ്ങൾക്കും കണ്ണുകാണാമിയ തമ്മയ്ക്കും എന്നും വെളിച്ചമായിരിക്കും. രാമൻകുട്ടി, ഗീതയെ വിവാഹം കഴിക്കാമെന്ന് വാക്കുവരും. ഞാൻ മറ്റൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും തീർത്ത് ഞാൻ ഇവിടെ യാത്രയാണ്. എന്തു പറയുന്നു രാമൻകുട്ടി? പറയൂ. അങ്ങനെ അങ്ങനെ ആ ഗോപാലനെ വിശ്വസിക്കരുത്. എന്താടാ? അയാൾ കാരണമാണ് ഞാൻ തല്ലുകൊണ്ടത്. അങ്ങനെ ഇയാള് പറയുന്ന എല്ലാം പച്ചക്കളമാ. രാമേന്ദ്രനും ബാലകൃഷ്ണൻ തമ്മിൽ യാതൊരു ശത്രുതയില്ല. എടോ, എന്താണ് ഈ കേൾക്കുന്നത്? ഗോപാലൻ അങ്ങനെ കൊച്ചാക്കല്ല മുതലാളി, ഞാൻ പറഞ്ഞത് നേരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ? ബാലകൃഷ്ണന്റെ പെങ്ങളെ സരളയോട് ചോദിച്ചാൽ അറിയാം. രാമേന്ദ്രൻ അവളെ അമ്മണി എന്ന് പറയുന്ന ഒരു വേജിയുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. ഓഹോ, അങ്ങനെയാണ്. ആ പെങ്കൊച്ചിനെ ഈ രണ്ടുപേരെയും കണ്ടാൽ തിരിച്ചറിയാം. കൊള്ള തമ്പി അങ്ങൊന്ന് പറഞ്ഞ പിന്നെ തർക്കമുണ്ടോ? ആ ആ, കാർ അയക്കുമെങ്കിലേ ഉടനെ അയക്കാം. ശരി, തരലേ തരലേ. പെട്ടെന്നൊരു ഡാൻസ് പ്രോഗ്രാം വന്നിട്ടുണ്ട്, ഉടനെ തിരിക്കണം. എവിടെയാ? നീ പോയിട്ടില്ലാത്ത സ്ഥലത്താ. വേഗം റെഡി ആയിക്കോ, വണ്ടി ഇപ്പൊ വരും.